കൊടുത്ത് നടത്തിവിടും. ഫസ്റ്റ് നമ്പർ ചെല്ലും ദൈവമേ. എന്താ സുന്ദ ഡോക്ടർ, രാവിലെ തുടങ്ങി കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ തുടങ്ങി കൈ ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് താഴു നോട്ടെ. ഈ നമ്മൾ എക്സർസൈസ് ശരിയാക്കാം. ഈ വലത്തെ ഇതിങ്ങനെ കുറച്ച് താഴു, ഇയാള് കുറച്ച് താഴു. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം അകത്തേക്ക് വലി ഇതുപോലെ വലിച്ചിട്ട് ഇങ്ങനെ കൈ എന്താണ് ഇങ്ങനെയല്ലേ പറ്റുള്ളു. ഇതിന്റെ മരുന്ന് ഞാൻ തരാം കേട്ടോ, ഇയാൾ സ്റ്റഡി ആയിട്ട് നോക്കൂ. ഇതിന് പ്രത്യേകിച്ച് മരുന്നല്ലോ, ഒറ്റ മരുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ നോക്കട്ടെ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, എന്താ പേരെന്താ? വാസു. വാസു, എവിടെ വീട്? എവിടെ? എന്റെ വീട് വല്ലാർപാടം. വല്ലാർപാടം. വല്ലാർപാടം വാസു. അതെ. വാസുവിന് എന്താ, എന്താ ജോലി? എന്താ? ഞാൻ സർക്കാർ ജോലിക്കാരനാണ്. സർക്കാർ ജോലിയാണ്? അതെ അതെ. അതല്ലേ, എവിടെയാണ്? എന്ത്? അല്ല, എവിടെയാണ് ജോലി ചെയ്യുന്നത്? ജോലി കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്നത്. അതെ. കല്യാണം കഴിച്ചാണ്? കല്യാണം കഴിച്ചാണ്. എത്ര കുട്ടികളുണ്ട്? മൂന്ന് കുട്ടികളുണ്ട്. മൂന്ന് കുട്ടികളുണ്ട്. അതെ. എന്താ അസുഖം? എന്താ? അയ്യോ ഡോക്ടർ, ഞാനിപ്പോ ഇവിടെ ആരും ഇല്ലല്ലേ. ഇല്ല, ഇവിടെ ആരും ഇല്ല. ധൈര്യം ഡോക്ടർ, ഞാനിത് എങ്ങനെ പറയണ എങ്ങനെയാണത്? അല്ല, ഇയാള് പറയാണ്, എന്നാലല്ലേ എനിക്ക് ഇയാൾക്ക് മരുന്ന് തരാൻ പറ്റുള്ളൂ. അല്ല, എനിക്കറിയാം, ഡോക്ടറോട് പറഞ്ഞാലേ ഡോക്ടറിന് മരുന്ന് തരാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും. എന്നാലും ഞാൻ എങ്ങനെ ഡോക്ടർ അത് പറയുന്നത്? എങ്ങനെ വാസു, എന്തായാലും അസുഖം വാസു പറയണം, എന്നാലേ എനിക്ക് മരുന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. തന്റെ അസുഖം എന്താണെന്ന് വെച്ചാൽ അത് പറയൂ. അയ്യോ ഡോക്ടർ, ഇവിടെ ആരും ഇല്ലല്ലേ. ഇവിടെ ആരും ഇല്ല. നേഴ്സുമാരാരുമില്ല. ഇല്ല, ഇയാള് പറയൂ, ധൈര്യമായിട്ട് പറയൂ ഡോക്ടർ. എന്നാലൊരു ഒരു എന്താ വാസു, താൻ ഇയാള് ധൈര്യമായിട്ട് പറയൂ, എന്താ അസുഖം പറയാലേ ഡോക്ടർ. ഞാനിങ്ങനെ രാത്രി ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കാനായിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് ചെല്ലും. ഞാൻ ബെഡ്റൂമിലേക്ക് ചെല്ലും. ബെഡ്റൂമിലേക്ക് ചെല്ലും. അപ്പൊ എന്റെ ഭാര്യയും കുട്ടികളും ഇങ്ങനെ ബെഡ്റൂമിൽ കിടപ്പുണ്ടാവും. ബെഡിൽ കിടപ്പുണ്ട്. ഉറങ്ങുന്ന കുട്ടികൾക്ക് കൊടുക്കണം. ഇല്ല, അവർ 8 മണിക്ക് തന്നെ ഓൾറെഡി ഉറങ്ങിയിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ബെഡ്റൂമിലേക്ക് ചെന്നിട്ട് ഡോക്ടർ, ഞാൻ ഇത് എങ്ങനെ? അതെ, ഭാര്യ വെളുത്തിട്ട് നല്ല തടിച്ചിട്ട്. തടിയുണ്ടോ? മുടിയുണ്ടോ? ആ, മുടിയൊക്കെ ഉണ്ട്. കാണാനൊക്കെ ഗ്ലാമർ ഉള്ള ഭാര്യയാണ്. അപ്പൊ ഞാനിങ്ങനെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോ ഭാര്യ കിടപ്പുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. ഡോക്ടർ, ഞാനിത് എങ്ങനെ പറയണോ ഡോക്ടർ? പറയണോ? എനിക്കറിയാം ഡോക്ടറോട് പറയാ, ഡോക്ടറിന് മരുന്ന് കുറിക്കാൻ പറ്റില്ല. ഞാൻ കുറിക്കാം, ഞാൻ കുറിക്കാം. ഭാര്യയുടെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ ഭാര്യയുടെ അടുത്ത് ഇരുന്നിട്ട് ഞാനിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ പേപ്പറൊക്കെ വായിച്ച് ഇരിക്കും. ഡോക്ടർ, ഞാൻ ഇങ്ങനെ പറയണു. ഭാര്യയുടെ അടുത്ത് ഇയാള് ചെല്ലുന്നു. അതെ, അത് പറ പേപ്പറൊക്കെ വായിച്ച് എനിക്ക് കുറച്ചു നേരം കഴിയുമ്പോ ഞാനിങ്ങനെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ കിടക്കും. ഡോക്ടർ, ഞാൻ ഇനി എങ്ങനെ ഡോക്ടറെ പറയണേ? ഇയാള് കാട് കയറണ്ട് വിഷയത്തിലേക്ക് കിടക്കണോ? അങ്ങനെ ഞാൻ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ കിടക്കും. അപ്പൊ ഇങ്ങനെ ക്ലോക്കിൽ ഇങ്ങനെ 12 മണി അടിക്കും. ക്ലോക്കിൽ 12 മണി. 11 കഴിഞ്ഞ 12 അപ്പ 2 മണി ഒന്ന് കൂട്ടണോ? അപ്പൊ പിള്ളേരൊക്കെ നല്ല ഉറക്കായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ അരിയത്തെ കിടന്നുണ്ട്. അയ്യോ ഡോക്ടർ, ഞാൻ എങ്ങനെ പറയുന്നത്? ഞാൻ കാര്യത്തിലേക്ക് വാടോ ഡോക്ടർ. എനിക്കറിയാം ഡോക്ടറോട് പറയാണ്ട് മരുന്ന് കുറിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. 3 മണിയായി. അമ്മ, ഞാനിങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഡോക്ടർ, ഞാനിത് എങ്ങനെ പറയണേ ഡോക്ടർ? അങ്ങനെ ഞാനിങ്ങനെ ഭാര്യയുടെ അടുത്ത് കിടന്നിട്ട് ഞാനിങ്ങനെ, അയ്യോ ഡോക്ടർ, ഞാനിത് എങ്ങനെ പറയും ഡോക്ടർ? അയ്യോ തല്ല, ഞാൻ പറയാം. ഞാനിങ്ങനെ അവളുടെ അടുത്ത് കിടന്നിട്ട് പായി കിടന്ന് മൂത്രമൊഴിക്കും. നിന്റെ പേരെന്താ? വാസു. സർക്കാർ ജോലി? അതെ. 3 കുട്ടികളുടെ തന്ത? അതെ. വീട് വല്ലാർപാടം? വല്ലാർപാടത്ത്. 3 കുട്ടികളുടെ തന്ത വല്ലാർപാടത്ത് വീട്? അതെ. എടാ, നിനക്ക് നാണോ അവനോട് കടക്കപ്പായിൽ നിന്ന് മൂത്ര ഒഴിക്കാനായിട്ട്? പവിത്ര, എന്തോ അടുത്തുള്ള കടത്തി വിടും. ആട്ടുപ്പ കടത്തി വിടാം. ആ, കുടിക്കാനായിട്ട് ചായയോ കാപ്പിയോ സോഡ എന്തായാലും കൊടുത്തേക്ക്. ആ, ഉപ്പ് കൊടുത്തുവിടാം. ആ, സോഡ ആയാലും മതി. വരൂ. അല്ലോ, കുടിക്കാനായിട്ട് എന്തെങ്കിലും കൊടുത്തേക്കാൻ പറഞ്ഞ രോഗിയുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കണം കേട്ടോ. നീ കുടിക്കുണിക്കലേ എങ്ങനെയാണ്? എങ്ങനെയുണ്ട്? ചൂട് കുറവാ? ചൂട് കുറവാണ്. ഒരാഴ്ച മൂത്രോട് മൂത്രം കുപ്പിയാണോ മഹാഭാവി? ടെസ്റ്റ് 10 കന്നാസ് പഠിച്ച് അതിനകത്ത് കൊണ്ടായിരുന്നില്ലേ? എന്താ എന്റെ പേരെന്താ? എന്തോ കോഴി. കോഴിയാ? മോയി. അങ്ങനെ മോയി. മോയി ഗോപി. മോയി.
ഗോപിയുടെ വീട് എവിടെയാ? വിളിച്ചു പറയട ശിവട്ടിപ്പന. ചേർത്തല മനസ്സിലായി, എന്റെ ഒടുക്കത്തൊരു ചേർത്തലയാണല്ലോ. എന്റെ അസുഖം എന്താ? വിശപ്പില്ല. രാവിലെ എന്താ കഴിച്ചത്? എടാ കുറ്റിയൊക്കെ എടുത്ത് കഴിച്ചപ്പൊട്ട്. എത്ര കഷ്ണം കഴിച്ചു? അഞ്ചു കഷ്ണം കഴിച്ചു. എന്നിട്ടാ മഹാബാബി നിനക്ക് വിശപ്പില്ലാത്തത്? നീ വേറെ വല്ല കഴിച്ചോ? മുട്ട എത്ര കഴിച്ചു? അപ്പരണ്ടി ഉറുകിടാരെ കുറച്ചു. എന്നിട്ട് വിശപ്പില്ല. നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? നീ ഗോപിയല്ലടാ, നിന്നെ ഉണ്ണി എന്ന് വിളിക്കണം. ഉണ്ണി ഗ്യാസന്റെ.